ചിണ്ട ചിട്ട ചിണ്ട ചിട്ട ചിണ്ട ചിട്ട ബലികൊടി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ആരോപണം. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല, കള്ളെ കാട്ടുകള്ളെ. ക്ലിഫ് ഹൗസിലെ അടുക്കള വരെ സ്വാധീനമുള്ള വ്യവസായിയാണ് എല്ലാം നിയന്ത്രിക്കുന്നതെന്നാണ് ജില്ലാ കമ്മിറ്റി അംഗം കരമനഹരി ഉന്നയിച്ചത്. ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ, തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. വ്യവസായിയുടെ പേര് പറയാൻ ആവശ്യപ്പെട്ടിട്ടും കൂട്ടാക്കാതിരുന്ന കരമനഹരിക്ക് ഷോക്കോസ് നോട്ടീസ് നൽകി. ഞാൻ പറയില്ല, പറയില്ലേ? ഇല്ല, അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. തിരുവനന്തപുരത്തെ വ്യവസായിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനമെന്നായിരുന്നു ജില്ലാ കമ്മിറ്റി യോഗത്തിൽ കരമനഹരിയുടെ പരാമർശം. അപ്പൊ അങ്ങനെയാണ് കഥ. വിനാശകാലയെ വിപരീത ബുദ്ധി, അവൻ അവന്റെ കുഴി തോണ്ടിക്കഴിഞ്ഞു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രതിനിധി എം സ്വരാജ് കരമനഹരിയുടെ പരാമർശം വ്യക്തമാക്കണമെന്ന് അറിയിച്ചു. നിന്റെ നാടുകൾ എന്നെ പെട്ടു കഴിഞ്ഞു, എന്റെ മരണം പ്രവചിക്കുന്നു, അഹങ്കാരി, നിനക്ക് ഇനി മാപ്പില്ല. വ്യവസായിയുടെ പേര് പറയാതായതോടെ വിശദീകരണം നൽകാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. മുഖ്യമന്ത്രി മകളുമായി ബന്ധപ്പെട്ട മാസപ്പടി ആക്ഷേപത്തിൽ മൗനം പാലിച്ചത് ശരിയായില്ലെന്നും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. മുഖ്യമന്ത്രിയുടെ മൗനം സംശയത്തിനിടയാക്കി. അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ച് അങ്ങനെ ഒരു സംഭവം? മക്കൾക്കെതിരായ ആക്ഷേപങ്ങളിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന നിലപാടായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ സ്വീകരിച്ചത്. അങ്ങനെ ചെയ്യാമായിരുന്നുവെന്നും ജില്ലാ കമ്മിറ്റിയിൽ നേതാക്കൾ പറഞ്ഞു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, പക്ഷേ അങ്ങനെ വന്നല്ലോ. സ്പീക്കർ എൻ ഷംസീറിന് തിരുവനന്തപുരത്ത് കമ്മ്യൂണിസ്റ്റ് രീതിക്ക് നിരക്കാത്ത ബന്ധങ്ങളുണ്ടെന്നും കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. അവന്റെ നടപ്പിലും ഭാവത്തിലും ഒക്കെ എന്തോ ഒരു പെശക എനിക്കും തോന്നിയതാണ്. കഴിഞ്ഞ ആഴ്ച ഓടി വന്ന് 50 രൂപ ബലമായിട്ട് എന്റെ കയ്യിലോട്ട് തിരികെ വെച്ചു. മുഖ്യമന്ത്രിയും സ്പീക്കറും സാധാരണ പാർട്ടിക്കാർക്ക് അപ്രാപ്യരും വ്യവസായികൾക്ക് പ്രാപ്യരുമാണെന്നായിരുന്നു ആരോപണം. സ്പീക്കർക്ക് BJP ബന്ധമുള്ള വ്യവസായിയുമായി വരെ ബന്ധമുണ്ട്, ഇത് ശരിയല്ലെന്നും നേതാക്കൾ പറഞ്ഞു. നഗരത്തിലെ റോഡുകളുടെ ശോചിയാവസ്ഥ ചൂണ്ടിക്കാട്ടിയ കടകംപള്ളി സുരേന്ദ്രനോടുള്ള മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം ശരിയായില്ലെന്നും റിയാസ് മുതിർന്ന നേതാക്കളോട് ബഹുമാനമില്ലാതെ സൂപ്പർ മുഖ്യമന്ത്രി കളിക്കുന്നുവെന്നും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം വന്നു. ന്യൂനപക്ഷങ്ങളോടുള്ള പാർട്ടി സമീപനത്തെ വിമർശിച്ചവർക്ക് മറുപടി പറയുമ്പോൾ ജില്ലാ സെക്രട്ടറിയും അംഗങ്ങളും തമ്മിൽ വാഗ്വാദം നടന്നു. എല്ലാത്തിനും വളം വെച്ചു കൊടുത്ത് നിങ്ങളല്ലേ, ഇനി തളച്ചു വളർന്നുകൂടി കണ്ടോളൂ. വീണ്ടും LDF വരും, എല്ലാരെയും ശരിയാക്കും.